നോർത്ത് അൽ ഷാർക്കിയയിൽ 13 പരം മോഷണങ്ങൾ നടത്തിയതിന് രണ്ടുപേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി വാണിജ്യ സ്റ്റോറുകളിൽ നിന്ന് 13 മോഷണ കുറ്റങ്ങൾക്ക് രണ്ടുപേരെ നോർത്ത് ഷാർക്കിയ പോലീസ് കമാൻഡ് അറസ്റ്റ് ചെയ്തു. മോഷ്ടിച്ച വസ്തുക്കളുടെ ഒരു ശേഖരം അവരുടെ താമസ സ്ഥലത്ത് നിന്നും കൂടാതെ അവർ സഞ്ചരിച്ച വാഹനത്തിലും കണ്ടെത്തിയതായും അവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്നും ആരോപിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. സാമൂഹ്യ വികസന മന്ത്രാലയവും ഊർജ ധാതു മന്ത്രാലയവും തമ്മിലുള്ള സഹകരണത്തോടെ വൈകല്യമുള്ളവരെ തൊഴിൽപരമായി പരിശീലിപ്പിക്കുന്നതിനുള്ള പദ്ധതി ഇന്ന് ആരംഭിച്ചു. ഊർജ ധാതു മന്ത്രാലയത്തിൻ്റെ സാമൂഹിക ഉത്തരവാദിത്ത സംരംഭത്തിൻ്റെ ഭാഗമായി വികലാംഗരെ പുനരധിവസിപ്പിക്കുന്നതിനായി സാമൂഹിക വികസന മന്ത്രാലയത്തിൻ്റെ സഹകരണത്തോടെ എണ്ണ വാതക ഉൽപ്പാദന കമ്പനികളുമായി സഹകരിച്ച് അൽവാഫ കേന്ദ്രങ്ങളിൽ തൊഴിൽ പരിശീലന ശില്പശാലകൾ ആരംഭിച്ചതായി വാർത്താക്കുറിപ്പിൽ പറയുന്നു. 215 കൊറോണ വൈറസ് കേസുകളും 5 മരണങ്ങളും തിങ്കളാഴ്ച ഒമാനിൽ രേഖപ്പെടുത്തിയതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. സുഖം പ്രാപിച്ച 115,216 കേസുകളും 1,423 മരണങ്ങളുമുൾപ്പെടെ രാജ്യത്താകെ ഇപ്പോൾ 123,699 കേസുകളായി വർദ്ധിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നു. പരമോന്നത സമിതിയും ആരോഗ്യ മന്ത്രാലയവും പുറപ്പെടുവിച്ച സാമൂഹിക അകലം പാലിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മന്ത്രാലയം എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു.